ജോസിനെ പൊരിക്കല്ല നമുക്ക് പിന്നല്ല പടക്കിനെ അതായത് ട്രാവൽ ബ്രേക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും ഓടിവായോടാ ഇന്ന് ഞങ്ങൾ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോണേ സ്പെഷ്യൽ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം അതിനെക്കുറിച്ച് ജോഫറിനെ ഒരു രണ്ടു വാക്കെന്ന് പറഞ്ഞേ ഞങ്ങൾ വലിയൊരു ദ്വീപ് കണ്ടുപിടിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് അതായത് വലിയൊരു ദ്വീപിൻ്റെ ഉള്ളിൽ ഒരു അഡ്വഞ്ചർ റിസോർട്ട് അതിനുള്ളിൽ ഞങ്ങൾ പൊരിക്കാനാണ് ഒന്ന് പോണേ അതായത് അതിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് മൊത്തം ദ്വീപ് മാത്രമാണ് അവിടേക്ക് ബോട്ടിൽ വേണം നമുക്ക് പോകാനായിട്ട് അത് നമ്മുടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കണ്ടുപിടിച്ചത് അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ അത് കാരണം ഞങ്ങൾ ഇന്ന് അവിടേക്ക് പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല ഞങ്ങളുടെ രണ്ടുപേരുടെ കൂടെ വേറെ രണ്ടുപേരും കൂടി ഉണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് തകർക്കാൻ പോകണം അതിൻ്റെ കൂടെ നിങ്ങളും കൂടി വരണം ഞങ്ങളുടെ കൂടെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്തിട്ട് പോരാം ബാക്കി കാര്യങ്ങളൊക്കെ അവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബാക്കി വഴിയോ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ കൂടെ പോകുന്നുള്ളൂ ഓക്കെ പടക്കല്ലേ ഓക്കെ പിന്നെ ആധികാരികമായിട്ട് ഞങ്ങളെ കുറിച്ച് ആർക്കും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ സ്വയം പരിചയപ്പെടുത്താം എൻ്റെ പേര് ചാർലി എൻ്റെ പേര് ജോഫ്രിൻ ബാക്കി ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരനെ ഞങ്ങൾ വഴിയെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ബാക്കി സ്ക്രീനിൽ നമ്മുടെ റൈഡ് കൂടെ പൂരിക്കാൻ കേട്ടാ നമ്മുടെ കൂടെയുള്ള ജോഫ്രിൻ അല്ലാതെ വേറൊരു രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞില്ലേ അവരെ നിങ്ങൾ പരിചയപ്പെട്ടോ പേര് അമൽ സിനോജ് ഓക്കെ അപ്പൊ ഞങ്ങൾ നാല് പേരും കൂടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിഴിഞ്ഞത്തുള്ള ഗോഗോലാൻഡ് ഗോഗോലാൻഡിൽ തകർക്കാൻ പോകുന്ന നേരത്തെ ഗോഗോലാൻഡിന്റെ പേര് പറഞ്ഞ അറിയാതെ പറഞ്ഞു പോയി ഗൈസ് ഒന്ന് നോക്കണ്ട ഗോഗോലാൻഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത് പൂവാറുള്ള ആ സ്പെഷ്യൽ ഐലൻഡിലേക്ക് ഒന്ന് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാം ഓക്കെ എല്ലാവരും ഓക്കെ അല്ലേ ഓക്കെ അങ്ങനെ ഞങ്ങൾ അവസാനം നമ്മുടെ ലൊക്കേഷനിലെത്തി ഗോഗോലാൻഡ് ഇനി നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോകാം അവസാനെ ഞങ്ങള് വരണ വഴിക്ക് ഒന്ന് പോലീസ് ഒന്ന് പൊക്കി പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കടത്ത് ഈ ബോട്ട് കടന്നിട്ട് വേണം നമുക്ക് പോവാൻ പോവാം ഐശ്വര്യമായിട്ട് ഞാൻ കയറിയിരുന്നുണ്ട് കുട്ടേട്ടൻ ഫസ്റ്റ് അതായത് പൊല്യൂഷൻ ഉണ്ടായിരുന്നില്ല കാറിന് ഇന്നലെ തീർന്നു പൊല്യൂഷൻ പക്ഷെ പോലീസുകാർ നല്ല ആൾക്കാരായതുകൊണ്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല അവർ സാരില്ല ഇന്നലെ തീർന്നതല്ലേ കുഴപ്പമില്ല ഇനി എടുത്തു വെച്ചാൽ മതി ഇനി വഴിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുക അത് അടങ്ങിയതെങ്കിൽ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ പോലീസുകാർ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഗോഗോലാൻഡിലെത്തി ഞങ്ങളുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഗായ്സ് ബംഗാളിന്ന് സ്പെഷ്യൽ ഇറക്കിയ നമ്മുടെ അണ്ണനല്ല ബംഗാളി അങ്ങനെ നമ്മള് പോവാണ് ഗായ്സ് വേറൊന്നല്ല ഗൈസ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഗൈസ് വേറെ ഗൈസ് പറഞ്ഞു കൂടുന്നത് പ്രകൃതി രമണീയത ഒപ്പിയെടുത്ത് ചേർത്ത് പറ്റി
കുഴപ്പമില്ല, പറഞ്ഞോളൂ. ബ്ലൂപ്പർ ഒന്നും ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വരും. അതായത് ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു വന്നത് ആകെ 2 സെക്കൻഡ് ഞങ്ങൾക്ക് ബോട്ടിംഗ് കിട്ടിയിട്ടുള്ളൂ. പരലുണ്ട് കേട്ടോ, പരല് പരല്. അങ്ങനെ ഞങ്ങള് ഗോകുലാൻഡിലെത്തി. ഒരു ഹായ് കൊടുക്ക്. ഹായ്. അതെ, റഹ്മാൻ നമ്മളെ ഗോകുലാൻഡിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചു കേട്ടോ. ഇവിടെ നമ്മള് വലിയൊരു പാലം കൂടെ നടന്നു പോവാണ്. അത്യാവശ്യം ദൂരം നടക്കാണ്ട് കേട്ടോ. ആപ്പിൾ അല്ല, ഇത് വേറെന്ത്? പിയർ ആണോ? പിയർ. അത് ആടാണ്, മട്ടൺ. അതല്ല ബായ്, ഏ ഫ്രൂട്ട്, ഫ്രൂട്ട് കന്നാ. ഏ ഫ്രൂട്ട്, ഏ പേടുമേ. ചൂണ്ടയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ചൂണ്ട കൊണ്ടുവന്ന് ഞങ്ങള് ചൂണ്ട കൊണ്ടുവന്ന് തലങ്ങും വിലങ്ങും ചൂണ്ടയിട്ട് സകല കരിമീനും പിടിച്ചു കൊണ്ടുവന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ നല്ല സമയം കൊണ്ട് ചൂണ്ട എടുക്കാൻ മറന്നുപോയി. ഗൈസ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഫ്രൂട്ട് ഏതാണെന്ന് അറിയാവോ? അറിയാണെങ്കിൽ ഒരു കമന്റ് ഇട്ടോളോ. ഒരു പിയറിന്റെ ലുക്ക് ഉണ്ട്, വേറെ ഏതൊക്കെയോ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ പോവാം. അതെ, കൊള്ളാം. മീനുകളൊക്കെ ഉണ്ട്. നടന്നു നടന്നു നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ പോവാം, നേരം കളയണ്ട. ഓ, സൂപ്പർ സ്ഥലല്ലേ. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുത്തിരുന്ന് എൻജോയ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. വെയിലുള്ള കാരണം വെയിൽ കൊണ്ടിരുന്ന് ആ ചൂണ്ടിടാനുള്ള സ്പേസ് ആണ് കേട്ടോ. അത് നീ കൊണ്ടുവന്നില്ലോ. റീൽസ് ചെയ്യാം അതായത് ജോഫ്രീൻ, നമ്മുടെ ആൾക്കാരുടെ അടുത്ത് ഈ റിസോർട്ടിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. ആ, ഇത് ഈ റിസോർട്ട് നമുക്ക് 5 ഏക്കറയിലാണ് നിൽക്കണ. പിന്നെ ഇതിൽ നമ്മൾ ലേഔട്ട് പാക്കേജാണ് നമ്മൾ എടുത്തിരിക്കണേ. അതായത് രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ലേഔട്ട് പാക്കേജ്. അതായത് 950 രൂപയാണ് അവരെ പാക്കേജ് റേറ്റ്. ഞങ്ങൾ ഹട്ടിൽ ബുക്ക് ചെയ്തത്, പക്ഷെ ഹട്ട് ഞങ്ങൾ കുറച്ച് ബുക്ക് ചെയ്തപ്പോൾ ലേറ്റായി. അത് 3500 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണം. 12 മണി തൊട്ട് പിറ്റേ ദിവസം 12 മണി വരെയാണ് ക്യാഷ് ആരോ നോക്കണേ സിനോജേ. അപ്പൊ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇപ്പൊ ഞങ്ങള് 9:30 പാക്കേജ്, 9:30 തൊട്ട് വൈകിട്ട് 6 മണി വരെ. അതില് വെൽക്കം ഡ്രിങ്ക് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെല്ലുമ്പോ എന്താവെന്ന് അറിയില്ല, ഓൾറെഡി ലേറ്റ് ആണ്, പോലീസൊക്കെ പിടിച്ചിട്ട്. ഉച്ചക്ക് ചിക്കൻ ബിരിയാണി, ഐസ്ക്രീം. എല്ലാം തരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചിരിക്കണേ.
സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് പറയാം, നല്ലതാണ് പൊട്ടയാണ്. വഴിയില് നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. ഓക്കെ, എല്ലാം കാണിച്ചു തരുന്ന ആയിരിക്കട്ടാ. എന്ത് എന്ത് അതെ, ഇതാണ് ആ ഫ്രൂട്ട് ഗൈസ്. ഇത് നോക്കിയേ, അറിയാവുന്നവര് കമന്റ് ചെയ്യുക. ഇത് ഇത് ഇനാമ പഴാന്നോണ്ട് കഴിച്ച കഴിഞ്ഞാൽ അന്ധതയ്ക്ക് കാരണമാണ് പഴം ഇരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ജ്യൂസാണ്, അപ്പോൾ അത് കഴിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കൊള്ളാം, സൂപ്പർ. എങ്ങനെയുണ്ട്? നല്ല ജിഞ്ചർ ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സാധനം അതിൻ്റെ. എല്ലാവർക്കും ഒന്ന് ഫ്രഷായിട്ട് ഇറങ്ങി അടിച്ചു പൊളിക്കാൻ. ഓക്കെ, അപ്പൊ നിങ്ങളും കുടിച്ചു വരുന്നിട്ട് ഇതാ, ഞങ്ങൾ മാത്രം കുടിക്കാൻ നിക്കണ്ട. ഒരു വിലക്ക് കുടിക്കണോനെ, മുത്തി മുത്തി നിക്ക. ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ നോക്കുമ്പോൾ അവിടെ എല്ലാ റൈഡിലും ആൾക്കാരാണ്, മൊത്തം ആൾക്കാരാണ്. അപ്പോൾ അവർ കുറച്ച് കഴിയുമ്പോൾ കുറയും. അപ്പോൾ നമുക്ക് തൽക്കാലം വലിയ തിരക്കില്ലാത്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിഷിംഗ്സ് എന്താ പറയുക, ഫിഷിംഗ് പായ, ഫിഷ് പായാണ്, ഫിഷ് പായലേക്കാണ് ആദ്യം ഞങ്ങൾ കയറാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ട്രൗസർ കിട്ടുന്ന നല്ല മിടുക്കൻ കുട്ടികളായിട്ട് വരാം അല്ലേ. അമല ഓക്കെ അല്ലേ, അമല പൊരിക്കും നമുക്ക്. അതായത് നേരം കളയാതിരിക്കുക, നേരം കളയാൻ വേണ്ടി കുറച്ചു നേരം വെള്ളത്തിൽ കാലിട്ടിരിക്കുക. അപ്പൊ കുറച്ച് പരൽ മീനുകൾ വന്ന് കുത്തിക്കൊണ്ടു. ഓക്കെ, അപ്പൊ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം നമുക്ക്. ഫിഷ് സ്പാ ചെയ്യാൻ കേട്ടാ, ഫിഷിംഗ് സ്പാ. മീനുണ്ടോ അവിടെ? പിന്നെ രണ്ടെണ്ണം നോക്കാൻ പറഞ്ഞാലിരിക്കണേ. അമലിന്റെ കാലമേ കൂടുതൽ അഴുക്കുണ്ടെന്നുണ്ടാവണം. കുളിച്ചു വന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ല കേട്ടാ. അവന് നമുക്ക് ആശു മുതലായ മീനുളകാവിന്റെ കാലം ഈ വന്നില്ലേ. ഓ ഇപ്പുറത്തേക്ക് സുഖം. അയ്യോ മറ്റേ ഭയങ്കര സുഖല്ലേ. ആ
അമേസിംഗ് ഫിഷിംഗ് സ്പ ഫിഷ് ഫിഷ് സ്പ അതെ ഈ പേര് മാറ്റണം നമുക്ക് പറയാൻ പറ്റുന്നില്ല മീൻ കുത്തുന്ന കളി മീൻ മസാജ് അതെ അത് മതി ഫിഷ് മസാജ് ഫിഷ് മസാജ് അത് മതി ഇനി നമുക്ക് അത് പറയാം അത് മതി വേറെ ആവശ്യമില്ലാത്ത പേരൊക്കെ വെച്ചിട്ട് മഞ്ഞ വായല കൊള്ളണമില്ല ഫിഷ് മസാജ് ഇവിടെ തകർത്തോണ്ടിരിക്കണ്ട ട്രക്ക് അടിച്ചിട്ട് വരാം ഓക്കെ enjoy അടുത്ത ആള് കേറ് ഗൈസ് മോൺസ്റ്റർ ബൈക്ക് മോൺസ്റ്റർ ബൈക്ക് ഇത് ഓടിക്കണെങ്കിൽ ലൈസൻസ് വേണ്ട ഗൈസ് നന്നായി ഓടിച്ചോ ഓടിയോറാടാ അതെ ഇത് നല്ലപോലെ തിരിയണേ പോണെന്ന് വീട്ടിൽ കൊണ്ട് വേണോ വണ്ടി ഓടിപ്പിച്ച് ഇതിന് ട്രാക്ക് ഉണ്ടാമല്ലേ അമ്മല് ട്രാക്ക് തെറ്റിച്ച് പോയി ഗൈസ് അമ്മല് ട്രാക്ക് തെറ്റിച്ച് പോയി ഒരു രക്ഷയില്ല ടെൻഷൻ അടിക്കാണ്ട് ഓടിക്കാക്ക സ്വിച്ചിനൊക്കെ
എവിടേക്കാ നീ പോണ? നമ്മൾ ട്രാക്ക് മാറി പോയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. പോട്ടെ പോട്ടെ, അയ്യോ പോരട്ടെ, ഒന്നും എന്റെ നാട്ടിക്കല്ല. നിനക്ക് ലൈസൻസ് ഉണ്ടാ? തെങ്ങ് തെങ്ങ്. പോട്ടെ പോട്ടെ, പറ്റുമല്ലോ, നിന്നെ കൊണ്ട് പറ്റും. കൊല്ലല്ലേ ഓ തിരിച്ചോ തിരിച്ചോ, ഹാൻഡ് തിരിക്കാ. പോട്ടെ പോട്ടെ, ആ പോട്ടെ പോട്ടെ. അമ്മ ശരിക്കും ആസ്വദിച്ചോടിക്കുക, ആസ്വദിച്ചോടിക്കുക. ഓ അങ്ങനെ കഴിഞ്ഞു ഗായ്സ്, കഴിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ അമ്മല റൈഡ് കഴിഞ്ഞു. അമ്മല പറ അമ്മല എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. അമ്മല അമ്മല കടിക്കുക. അമ്മലെ ഒരു റൗണ്ട് കൂടി പോയ കൊള്ളാമെന്നാ? ആ ചാട്ടൻ കേട്ടില്ലേ നിന്നെ? ഇതാള് ഉന്തി കൊണ്ടുപോയി ചെയ്ത നിന്നെ മൊത്തം. ഓക്കെ, അവിടെ ഒരു ഊഞ്ഞാലില് ഇങ്ങനെ ആകാശത്തേക്ക് വലിച്ചെറിയണ ഒരു സംഭവമാണ്. ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല, ഇതേ ആ കാണുന്നതാണ്. നമുക്ക് എന്തായാലും നോക്കാം ഈ ഭംഗിയില്. അഡ്ജസ്റ്റ് ചെയ്ത് പറയാം.
വീഡിയോ എടുത്ത് മതി, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതിൽ വരാം. ഓക്കെ.